വാച്ച് ആൻഡ് ഗ്രാസ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര കൈനഗിരിയിലെ കോട്ട്ലാക്ക് ലേക്ക് റിസോർട്ടിലേക്കാണ്. റിസോർട്ടിൽ പോയി അവിടെ നിന്ന് കയാക്കിംഗ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ഞങ്ങൾ മൂന്ന് പേർ. ദാ ഈ കാണുന്നത് കൈനഗിരി പോർച്ചട്ടിയാണ്. ഇവിടെ നിന്ന് കടത്ത് കയറിയാണ് അക്കരെ ചെന്ന് റിസോർട്ടിലെത്തേണ്ടത്. ഏറ്റവും മുമ്പിൽ പോകുന്നത് രാഹുലും രണ്ടാമത് പോകുന്നത് സുബിൻ ചേട്ടനുമാണ്. കയാക്കിങ്ങിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ഇതുവരെയായിട്ടും കയാക്കിംഗ് ചെയ്തിട്ടില്ല. എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൈനഗിരി ബോട്ട് ജെട്ടിയിൽ നിന്നും കോട്ട്ലാക്ക് റിസോർട്ടിന്റെ കരയിലേക്ക് എത്തിച്ചേർന്നു. കൈനഗിരി ബോട്ട് ജെട്ടിയിൽ നിന്നും ഇക്കരയ്ക്ക് കടത്തിന് വരുന്നതിന് ഒരു തുകയുണ്ട്. ആ ഒരു തുക ഞങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളിതാ കോട്ട്ലാക്ക് റിസോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള കോട്ട്ലാക്ക് ലേക്ക് റിസോർട്ട്. കയാക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ട് കയാക്കിംഗ് നടത്താൻ വേണ്ടി ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടിയത് ഈ കോട്ട്ലാക്ക് ലേക്ക് റിസോർട്ടിൽ നിന്നാണ്. ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളിങ്ങ് പോന്നോളൂ, ഇവിടെ കയാക്കിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം ഇവിടത്തെ കയാക്കിലാണ് നമ്മൾ ഇന്ന് കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഈ കൈനഗിരിയിൽ തന്നെ പല സ്ഥലങ്ങളിലായി കയാക്കിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചാരികൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള കയാക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇവരെത്തിച്ചു കൊടുക്കാറുമുണ്ട്. അങ്ങനെ പോയതിനു ശേഷം ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടുത്തെ കയാക്ക്. അന്നേരം നമ്മൾ പറഞ്ഞനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കയാക്ക് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ലീഫ് മാത്രം വെള്ളത്തിലേക്ക് ഇട്ടാണ് നമ്മളിങ്ങനെ കുത്തി ഇറക്കണ്ട, ബാലൻസ് ഇട്ടില്ല. ലീഫ് മാത്രം വെള്ളത്തിലേക്ക് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് പുഷ് ചെയ്യുക, മനസ്സിൽ ഈക്വലായിട്ട് രണ്ട് സൈഡും പുഷ് ചെയ്താൽ സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ പോകും. പിന്നെ പോയിട്ട് ഇങ്ങനെ ആവരുത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ പോയിട്ട് സ്ലൈസ് ചെയ്യുന്ന പോലെ ആവരുത് പാഡിൽ, അതായത് ഫ്രണ്ട് തൊട്ടടുത്തിട്ടിട്ട് ഇങ്ങനെ പതിയെ തട്ടി കൊടുക്കരുത്, പകരം ഫ്രണ്ടിലേക്ക് ഇടുക പുഷ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ഇടുക പുഷ് ചെയ്യുക, മനസ്സിലായോ? ആ ഒരു ഈക്വൽ ഡയറക്ഷനിൽ പാഡിൽ ചെയ്താൽ മതി. അതെ, പിന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് റിവേഴ്സിലേക്ക് പാഡിൽ വെച്ച് കൊടുക്കുക. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, ഒരു 20 മിനിറ്റ് നിങ്ങൾ കയക്കോട്ടിരിക്കുമ്പോൾ ഇതുമായിട്ട് സെറ്റ് ആകും. ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ പാനിക് ആവാതിരിക്കുക, ഒരിക്കലും പാനിക്കണ്ട. അത് ഈ ഒരു കയാക്കായതുകൊണ്ട് ഞാൻ പറയുന്നത്, കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന ഫുള്ള് ഇതാണ്. ഡെക്കാത്തല്ലേന്ന് ഒരിക്കലും ആളും വീഴത്തില്ല, മനസ്സിലായി? അത്ര നല്ല കയക്കാണ്. സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പാനിക് ആവാതിരിക്കുക, പാനിക് ആകാതിരിക്കുക. പിന്നെ നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ പിടിച്ചിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാതിരിക്കുക, രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കൈ പിടിച്ചിട്ട് ബാലൻസ് ചെയ്യുക, മനസ്സിലായി? ആദ്യം കയാക്കിംഗ് നടത്താൻ പോകുന്ന രാഹുലാണ്. രാഹുൽ ഇതാ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അണ്ണന്റെ പേരെന്തോ? ഓക്കെ. അപ്പോൾ ഇതാ പാഡിലൊക്കെ പിടിച്ച് ആള് സന്തോഷകരമായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ കയാക്ക് വെള്ളത്തിലോട്ട് ഇറക്കുന്ന പരിപാടിയാണ്. ഇതാ കണ്ടോളൂ. കയാക്കിലേക്ക് കയറാൻ നേരത്ത് കഴിവതും ഷോർട്സ് ഇട്ടുകൊണ്ട് കയറുന്നതാണ് നല്ലത്. എന്തായാലും ഒരിത്തിരിയെങ്കിലും വെള്ളം നമ്മുടെ ഷോർട്സിൽ കയറും, അതുകൊണ്ട് ഷോർട്സ് ഇട്ടുകൊണ്ട് കയറുന്നതായിരിക്കും വളരെ സുഖകരവും. എങ്ങനെയുണ്ട് ഇരുന്നുണ്ട്? ലെങ്ത് വ്യത്യാസം
നമ്മൾ പിടിച്ചേക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ല. എങ്ങനെയുണ്ട്? ഓടാവണം. അതായത് സാധനം അവിടെ ഇട്ടേക്കണേ. ചാരിയിരിക്കാൻ പറ്റില്ലേ? ഓ ചാരി. ഇത് ഡെക്കാത്തലോൺ പ്രോഡക്റ്റ് ആണ്. എനിക്ക് വെള്ളത്തിൽ നിന്ന് പുഷ് ചെയ്തേ. ആ തൊഴേ ബോഡി വെയിറ്റ് കൊടുക്കാണ്ട് കൈ. ബോഡി വെയിറ്റ് യൂസ് ചെയ്യേണ്ട, അതുകൊണ്ടാ ചെരിയുന്നത്. കൈ മാത്രം കൊടുത്താ മതിയെ. ആലുവ പെരിയാർ ടാർഗറ്റ്. നമ്മളെ കംഫോർട്ട് അനുസരിച്ച് പിടിച്ചോ. അവിടെ തന്നെ പിടിക്കണ. കംഫോർട്ട് അനുസരിച്ച് പിടിച്ചോ. റൈറ്റ് മാത്രം തൊഴേ. റൈറ്റ് മാത്രം തൊഴേ. റൈറ്റ് മാത്രം. റൈറ്റ് മാത്രം തൊഴേ. റൈറ്റ് റൈറ്റ്. ആ അങ്ങനെ രാഹുല് തുഴഞ്ഞ് ഏതോ കരയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സുബിൻ ചേട്ടനാണ് തുഴയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഒരു വള്ളം പോലും തുഴഞ്ഞിട്ടില്ലാത്ത രാഹുല് ഇതാ കായലിന് നടുക്ക് കിടന്ന് കയാക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാത്ര തിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കയാക്കിംഗ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ, ഈ കയാക്കിംഗ് ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ ഒരു കോട്ട്ലാക്ക് ലേക്ക് റിസോർട്ടിനോട് അകമഴിഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കോട്ട്ലാക്ക് ലേക്ക് റിസോർട്ട് എന്ന് പറയുന്നത് കൈനകരിയുടെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ മുൻഭാഗത്ത് കായലും പിൻഭാഗത്ത് വയലുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ സീ യു. ബൈ ബൈ.